السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد. بهماني رأي صهودرين عليه الله للرسول صلى الله عليه وسلم أبدنا نمرة يتوم لي مع الدرجة شد قرآن الله سبحانه وتعالى برني لي لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിൽ ഉസ്വത്തുൻ ഹസന ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എല്ലാ കാര്യത്തിലും മാതൃകയാണ്. അവിടുന്ന് വിശ്വസിച്ച വിശ്വാസം എന്താണോ, അഖീദ ഏതാണോ, അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവിടുത്തെ ഇബാദത്ത് എങ്ങനെയായിരുന്നു, അങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ഇബാദത്തുകളിൽ ഒന്നാണ് പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനകൾ അതിൽ അവിടുത്തെ മാതൃകയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മജ്ലിസുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളാണ് നമ്മൾ പഠിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ ഇത്രയും നമ്മൾ പഠിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനഃപ്പാഠമാക്കണം, അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ആ കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യാതൊരു കുറവും വരുത്താൻ പാടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകമനേകം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന, അവിടുത്തെ സന്ദർഭങ്ങളിലെല്ലാം അനേകം അധികരിപ്പിച്ചിരുന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന ധാരാളമായി ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഒരു സഹാബിയല്ല, രണ്ട് സഹാബിയല്ല, ധാരാളം സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീക്ഷിച്ചുകൊണ്ട് അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. عن عائشة رضي الله عنها قالت عائشة رضي الله عنها برين دعوات كان رسول الله صلى الله عليه وسلم يكثر أن يدعو بها. الله إن رسول صلى الله عليه وسلم ധാരാള മായി അധികരിപ്പിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. يا مقلب القلوب ثبت قلبي على دينك. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ കൽബിനെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ രാത്രികൾ ഏറ്റവും അധികം പങ്കിട്ട അവിടുത്തെ പത്നിമാരിൽ, ഏറ്റവും ശ്രേഷ്ഠരായ പത്നിമാരിൽ ഒരാളായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളിലൊന്ന് യാ മുഖല്ലിബൽ കുലൂബ് സബ്ബിത് കൽബി അല ദീനിക്ക് എന്ന പ്രാർത്ഥനയാണ്. ഇമാം അഹമ്മദ് ഈ ഹദീസ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഖുലൂബ ബനി ആദം കുല്ലഹ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഉ റഹ്മാൻ. മനുഷ്യരുടെ എല്ലാം ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ രണ്ട് വിരലുകൾക്കിടയിലാണ്, ഒരൊറ്റ ഹൃദയം പോലെ. ആദമിൻ്റെ സന്തതികൾ എല്ലാവരുടെയും ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ രണ്ടു വിരലുകൾക്കിടയിൽ ഒരു ഹൃദയം പോലെയാണ്. യുസറിഫുഹു ഹൈസു യശ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സുമ്മ ഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ മുസറിഫൽ ഖുലൂബ് സറിഫ് ഖൽബ് صرف قلوبنا على طاعتك. اللهم مصرف القلوب الله هو ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ. അറബി ഭാഷയിൽ സർഫ് എന്ന വിജ്ഞാനമുണ്ട്, പഠിച്ചവർക്കറിയാം. ഒരു വാക്കിനെ മറ്റു രൂപങ്ങളിലേക്ക് മാറ്റുന്നതിനാണ് സർഫ് എന്ന് പറയുക. اللهم مصرف القلوب الله هو ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ. صرف قلوبنا على دينك او على طاعتك, ഞങ്ങളുടെ ഹൃദയങ്ങളെ അള്ളാഹുവെ നിന്നെ അനുസരിക്കുന്നതിലേക്ക് നീ മാറ്റിമറിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ട് സഹാബിമാരായി
عائشة رضي الله عنهم عبد الله بن عمر بن العاصم إي كريم بريغين شهر بن حوشب أديهم برينو قلت لأم سلمة أبي صلى الله عليه وسلم إذا بطني آية أم سلمة يود يعني شودي شو يا أم المؤمنين اللي مؤمنين قال ما دعوا يا أم سلمة ما كان أكثر دعاء رسول الله صلى الله عليه وسلم إذا كان عندك നിങ്ങളോ ഒപ്പമായിരിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മു സലമയോടൊപ്പമായിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഏതായിരുന്നു അവർ പറഞ്ഞു കാന അക്സറ ദുആഇഹി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്നത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ മുഖല്ലിബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവും കൽബ് എന്ന പദം തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് കല്ലബ എന്ന് പറയും ഒരു കാര്യം മാറ്റിമറിച്ചാൽ ഇപ്പോൾ കുറേ നാണയത്തൊട്ടുകൾ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചു എന്ന് വിചാരിക്കുക എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കളിക്കുകയും അതിലുള്ളത് തിരഞ്ഞു നോക്കുകയും ഒക്കെ ചെയ്താൽ അതിന് കല്ലബ എന്ന് പറയും കൽബ് എന്ന് പറഞ്ഞ ആ വാക്ക് തന്നെ ഹൃദയത്തിന് അറബിയിൽ പറയുന്ന പദമാണ് കൽബ് കൽബ് എന്ന വാക്കിൽ തന്നെ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്ന സൂചനയുണ്ട് യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കുന്നവനെ സബ്ബിത് ഖൽബി അലാ ദീനിക് എൻ്റെ ഹൃദയത്തെ അല്ലാഹുവെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേനമേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ് ഖുൽതു ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന ധാരാളമായി ചൊല്ലുന്നത് കേട്ടപ്പോൾ ഞാൻ അവിടുത്തോട് ചോദിച്ചു യാ റസൂലല്ലാഹ് മാ അക്സറ ദുആഅക യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങ് എത്രയധികമാണ് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എത്രയധികമാണ് അങ്ങ് ഇത് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അധികരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ ഉമ്മ സലമ ഉമ്മു സലമ إنه ليس من آدمي إلا وقلبه بين أصبعين من أصابع الرحمن رحمن يا رب അവന്റെ രണ്ട് വിരലുകൾക്കിടയിലല്ലാതെ ആദമിന്റെ സന്തതികളിൽ ഒരാളുടെയും ഹൃദയം ഇല്ല എല്ലാവരുടെയും ഹൃദയം അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ما شاء أقام وما شاء أزاغ അല്ലാഹു ആ ഹൃദയങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്നതിനെ നേരെ നിർത്തുന്നു അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ഹൃദയങ്ങളെ വടികടിലാക്കുന്നു അപ്പോൾ സഹോദരങ്ങളെ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ് നമ്മുടെ ഹൃദയത്തെ നേർവഴിയിൽ നിർത്താൻ അള്ളാഹുവിനോട് എപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നീ പറഞ്ഞതിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ മൂന്ന് സഹാബിമാരായി ഉമ്മു സലമ ആയിഷ അബ്ദുല്ലാഹ് ഇബ്നു അമർ ഇബ്നുൽ ആസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പറയാറുണ്ടായിരുന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് നോക്കൂ സഹാബിമാർ ധാരാളം പേർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഈ കാര്യം വീക്ഷിക്കുകയാണ് അവിടെ അധികമായി പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും കാണുകയാണ് അവിടുന്ന് എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിക്കുമായിരുന്നു നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞ സഹാബിമാരിൽ അനസ് ഇബ്നു മാലിക് ഉമ്മു സലമ ആയിഷ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ ഈ സഹാബിമാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ധാരാളം സമയം ചെലവഴിച്ചവരാണ് ആയിഷ റളിയല്ലാഹു അൻഹ പത്നിയാണ് ഉമ്മു സലമ പത്നിയാണ് അനസ് ഇബ്നു മാലിക് പത്ത് വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിച്ച് അവിടുത്തെ ഖാദിമാണ് അവിടുത്തെ സേവിച്ച് ഒപ്പം നിന്നിരുന്ന ആളാണ് അനസ് ഇബ്നു മാലിക് പറയുന്നു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഇത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സുബ്ഹാനല്ലാഹ് അപ്പോൾ നമ്മളിത് എത്രമാത്രം പ്രാർത്ഥിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ അനസ് ഇബ്നു മാലിക് അദ്ദേഹം തന്നെ പറയുന്നു യാ റസൂൽ അല്ലാഹി ആമന്ന ബിക വ ബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈന അല്ലാഹുവിൻ്റെ റസൂലെ ഞങ്ങളിതാ അങ്ങയിൽ വിശ്വസിച്ചിരിക്കുന്നു അങ്ങ് കൊണ്ടുവന്ന ഈ ദീനിൽ വിശ്വസിച്ചിരിക്കുന്നു ഹൽ തഖാഫു അലൈന ഞങ്ങൾ ഈ സഹാബിമാർ ഞങ്ങൾ വഴി തെറ്റുമോ എന്ന് താങ്കൾ പേടിക്കുന്നുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നഅം അതെ എനിക്ക് പേടിയുണ്ട് ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഅയ്നി മിൻ അസാബിഇല്ലാഹ്
يقلبها كيف يشاء. الله سبحانه وتعالى ورلقل كديلان من الشرد هردين الله ودهشك ندبول أبنا هردين ماتي مريك لنا. وكو أنس بن مالك أديهم برين جابر بن عبد الله رضي الله عنه أدت صحابيا أديهم برين كان رسول الله صلى الله عليه وسلم يكثر أن يقول نبي صلى الله عليه وسلم دعا لما إبرارتي كارون دايرنو يا مقلب القلوب ثبت قلوبنا على دينك دي إبرارتنا ذنين. നോക്കൂ, ജാബിർ ഇബ്നു അബ്ദുള്ള അദ്ദേഹം പറയാൻ, സഹാബിമാർ ധാരാളം സഹാബിമാർ ഒരേപോലെ ഈ കാര്യം ആവർത്തിച്ചു എന്നതിൽ നിന്ന് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം, അതിൻ്റെ ഗൗരവം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടായിരിക്കണം എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. എന്താണ് ഈ പ്രാർത്ഥനയിലുള്ളത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, മുസർറിഫൽ ഖുലൂബ്, മുസർറിഫ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുന്നവൻ, അൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ, അള്ളാഹുവെ മുസറിഫൽ ഖുലൂബ്, മുസറിഫ എന്നാണ് പറയേണ്ടത്, മുസറിഫു എന്നല്ല. അള്ളാഹുമ്മ മുസറിഫൽ ഖുലൂബ്, അള്ളാഹുവെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, അള്ളാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, രണ്ടും ഒരേ അർത്ഥമാണ്. അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അള്ളാഹുമ്മ യാ മുസറിഫൽ ഖുലൂബ്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. അള്ളാഹുമ്മ മുസറിഫൽ ഖുലൂബ് صرف قلبي إلى طاعتك، صرف قلبي على طاعتك، الله هو صرف قلبي ينده هردية نيماتي مريكنا من هذا اللي قل صرف قلوبنا، صرف قلبي إنه برنيال ينده هردية تينا، صرف قلوبنا إنه برنيال نجعل ده هردية تينا، صرف قلوبنا إنه برنيال نجعل ده هردية تينا على طاعتك. നിന്നെ അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റിമറിക്കണമേ. ഇപ്പോൾ സ്വർറിഫ് കൽബി എന്നും പറയാം, സ്വർറിഫ് കുലൂബന എന്നും പറയാം, രണ്ടും പറയുന്നതിൽ തെറ്റില്ല. പ്രാർത്ഥനയുടെ മറ്റ് ചില ലഫ്ളുകൾ നിങ്ങൾ ഈ ഹദീസുകൾ കേട്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അള്ളാഹുമ്മ മുഖല്ലിബൽ കുലൂബ്, അള്ളാഹുമ്മ മുസറിഫൽ കുലൂബ്, അള്ളാഹുമ്മ മുഖല്ലിബൽ കുലൂബ്, അള്ളാഹുമ്മ മുസറിഫൽ കുലൂബ്, صرف قلبي على طاعتك، صرف قلوبنا على طاعتك، أدولة ثبت قلوبنا على دينك، ثبت الله وني وربك نرتين قلوبنا نجعل هردين على دينك من الدين. فمن شن من مريكنا سندر بطلك كيدو على رأي عاوي شيء مولك كريم مريكنا ولا يلو رأي أمن ده كيلن دين نشط بتو بايل أمن ده نشط متر ولا دهني نالوجي شنوكو. رسول الله صلى الله عليه وسلم برجو إنما الأعمال بالخواتيم، പ്രവർത്തനങ്ങൾ അതിൻ്റെ പര്യവസാനം എങ്ങനെയാണ് എന്നതാണ് അള്ളാഹു പരിഗണിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ദുആ ചെയ്യേണ്ട പ്രാർത്ഥനകളിൽ ഒന്നാണിത്. കാരണം തുടക്കം കുറേ നന്നായത് കൊണ്ട് കാര്യമില്ല, അവസാനം നന്നാകണം. അവസാനം നന്നാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് ഉണ്ടാകണം. അല്ല, ആദ്യവും അവസാനവും ഒക്കെ നന്നാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തൗഫീഖ് വേണം. അതുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളമായി ചോദിച്ചു കൊണ്ടേയിരിക്കുക. ഹൃദയങ്ങളെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തുന്നതിനു വേണ്ടി എപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ശരി, അപ്പോൾ ഈ പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാക്കാനാണ് ഈ ഹദീസുകളൊക്കെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. ശരി, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ഇത്രയധികം പ്രാർത്ഥിച്ചത്? അതിനുള്ള കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖുലൂബ ബനി ആദം ബൈന ഉസ്ബുഐനി മിൻ അസാബിഉ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ രണ്ടു വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം ഉള്ളത്. യുസറിഫുഹ കൈഫയഷ, അള്ളാഹു അത് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിമറിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ അള്ളാഹു നേരായ വഴിയിലേക്ക് നയിക്കണമെങ്കിൽ അവനോട് ദുആ ചെയ്യണം. അള്ളാഹുവിന് ഉദ്ദേശിക്കുന്ന രൂപത്തിലാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത് എന്ന കാര്യം നമുക്കെപ്പോഴും ബോധ്യമുണ്ടായിരിക്കണം. ഈ ഹദീസിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതിലൊന്ന്, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ചില വിശേഷണങ്ങൾ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് അള്ളാഹുവിൻ്റെ വിരലുകൾ എന്നതാണ്. ബൈന ഉസ്ബുഐനി മിൻ അസാബിഇ അർറഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ വിരലുകൾക്കിടയിൽ. അള്ളാഹു സുബ്ഹാനഹു തആല അവന് കൈകളുണ്ട് എന്ന് ഖുർആനിൽ പലയിടത്തായി അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അനേകം ആയത്തുകളിൽ അള്ളാഹു ഖുർആനിൽ അവന് കൈകളുണ്ട് എന്ന് വിവരിച്ചിട്ടുണ്ട്. ഹദീസുകളിലും അത് വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് വിവരിക്കുന്ന ഇത്തരം വിശേഷണങ്ങൾ, അവയുടെ അർത്ഥം നമുക്കറിയാം, രൂപം നമുക്കറിയുകയില്ല. അള്ളാഹു കൈ എന്ന് പറഞ്ഞാൽ
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന് യോജിച്ച രൂപത്തിലുള്ള കയ്യാണ്. അതിൻ്റെ രൂപം എന്താണ്? വല്ലാഹി അത് നമുക്ക് അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് എന്തൊരു കാര്യം പറഞ്ഞാലും അത് അംഗീകരിക്കുക, അതിനെ ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല. ചില ആളുകൾ പറയും അല്ലാഹുവിന് കൈ ഉണ്ടെന്ന് പറയാൻ പാടില്ല, അല്ലാഹുവിൻ്റെ ശക്തി എന്നാണ് അർത്ഥം, അങ്ങനെ പറയാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ ഈ ആയത്ത് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു രണ്ട് വിരലുകൾ. ഈ രണ്ട് വിരലുകൾ കൊണ്ട് എന്താണ് അർത്ഥം? രണ്ട് വിരലുകൾ തന്നെയാണ്. എങ്ങനെയാണ് വിരലുകളുടെ രൂപം? അല്ലാഹു അലം, അല്ലാഹുവിനെ കുറിച്ച് അവന് മാത്രമാണ് അറിയുക. ആ വിരലിൻ്റെ രൂപം എന്താണ് എന്ന് അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് പറഞ്ഞു തരാത്തിടത്തോളം കാലം ഖുർആൻ അല്ലാഹു പറഞ്ഞതുപോലെ വലാ യുഹയ്യിത്തൂന ബിശൈഇ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ, അല്ലാഹു അറിയിച്ചു തന്ന കാര്യമല്ലാതെ അവനെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുകയില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹുവിനെ പോലെ മറ്റ് യാതൊരു വസ്തുവുമില്ല, അതുകൊണ്ട് അല്ലാഹുവിൻ്റെ വിരലുകൾ ഇന്ന വിരലുകൾ പോലെയാണ് എന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. ചില ആളുകൾ പറയും വിരൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനുഷ്യരുടെ വിരൽ മാത്രമാണ് ഓർമ്മ വരുന്നത്. അത് നിൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണ്, നിൻ്റെ വസ്വാസാണ്. വിരൽ എന്ന വാക്ക് ഓരോരുത്തരിലേക്കും ചേർത്തി പറയുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറും. മനുഷ്യരുടെ വിരലുകൾ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിത്രമാണോ പൂച്ചയുടെ വിരൽ എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് വരുന്നത്? അല്ല, പൂച്ചയുടെ വിരലും മനുഷ്യൻ്റെ വിരലും വ്യത്യസ്തമാണ്. ഓ, പിന്നെ അതുപോലെ കോഴിയുടെ വിരലുകൾ എന്ന് പറഞ്ഞാലോ വ്യത്യസ്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിരലുകൾ എന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിൻ്റെ മഹത്വത്തിനും അവൻ്റെ പൂർണ്ണതയ്ക്കും അവൻ്റെ വലുപ്പത്തിനും അവൻ്റെ ഭംഗിക്കും അവൻ്റെ പ്രതാപത്തിനും യോജിച്ച രൂപത്തിലാണ്. ദുർബലനായ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ച അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യരുടെ വിരലുകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികളുടെ വിരലുകളോ അതിനോട് സാദൃശ്യമുള്ളതാണ് അള്ളാഹുവിൻ്റെ വിരൽ എന്ന് ഒരാൾ എങ്ങനെയാണ് ചിന്തിക്കുക? അള്ളാഹു അക്ബർ മിൻ കുല്ലി ഷൈ, അള്ളാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ്. മനുഷ്യനാകട്ടെ ദുർബലനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് പറഞ്ഞത് എന്താണോ അത് വിശ്വസിക്കുക, അതിൽ അത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിന് രൂപം പറയുകയോ അതല്ലെങ്കിൽ അത് സൃഷ്ടികളുടെ രൂപത്തിന് സമാനമാണെന്ന് പറയുകയോ അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാറ്റി പറയുകയോ ഒന്നും ചെയ്യാൻ ഒരു മുസ്ലിമിന് അനുവാദമില്ല എന്ന് പ്രത്യേകം സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അതാണ് ഈ ഹദീസ് പഠിക്കേണ്ട ഒരു പാഠം. മറ്റൊരു കാര്യം നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് ഇന്ന ഖുലൂബ ബനി ആദം ബൈന ഉസ്ബുഐനി മിൻ അസാബിഉ റഹ്മാൻ എന്നാണ്. റഹ്മാനായ റബ്ബിൻ്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങളുള്ളത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന പേര് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകളുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത് അവൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും അള്ളാഹു അനീതി ചെയ്യുന്നവനല്ല. ചില ആളുകൾ ഇത്തരം ഹദീസുകൾ കേട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് മോശം ധരിക്കാനോ അവനെക്കുറിച്ച് തെറ്റായ വിചാരങ്ങൾ ഹൃദയത്തിൽ ഉടലെടുക്കാനോ അത് അവന് കാരണമാകാറുണ്ട്. ഒരിക്കലുമില്ല. അള്ളാഹു ഒരാളോടും അനീതിയുടെ ഒരു ചെറിയ പങ്കുപോലും അള്ളാഹു ചെയ്യുകയില്ല. ഇന്ന അല്ലാഹു ലാ യസ്ലിമു മിസ്ഖാല ദറത്തിൻ, ഒരു ഉറുമ്പിൻ്റെ കാലടിപ്പാടിനോളം അതെത്ര ചെറുതാണ്, അത്ര പോലും അള്ളാഹു ഒരാളോട് അനീതി കാണിക്കുകയില്ല ഒരാളോടും. വമാ റബ്ബുക ബിദല്ലാമിൽ ലിൽഅബീദ്, നിൻ്റെ റബ്ബ് അടിമകളോട് തീർത്തും ഒരിക്കൽ പോലും അനീതി കാണിക്കാത്തവനാണ്. അള്ളാഹു അങ്ങേയറ്റം നീതിയുള്ളവനാണ്. ഒരാൾ സത്യസന്ധമായ ഹൃദയമുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന അള്ളാഹുവിൻ്റെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്ത് അവൻ്റെ ഹൃദയം സത്യസന്ധമായതിനു ശേഷം അവനിൽ നിന്ന് ആ സത്യസന്ധത തീർത്തും വ്യക്തമായതിനു ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ഒരാളെ വഴികടിലാക്കുകയില്ല, ഒരിക്കലും അത് സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളെ വഴികേടിലാക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അവന് വഴികേടാണ് അർഹമായിട്ടുള്ളത് എന്ന്. അവന് അർഹമായതല്ലാതെ അല്ലാഹുവിന് നൽകുകയില്ല. ചില ഉലമാക്കൾ പറഞ്ഞു അൽ ഹിദായത്തു മഹ്ദു ഫദ്ലിൻ വറഹ്മ, ഹിദായത്ത് അള്ളാഹു ഒരാൾക്ക് നൽകുന്നത് അവൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യമാണ്, അവനിൽ നിന്നുള്ള കാരുണ്യമാണ്, നമ്മുടെ ആരുടെയും മേന്മ കൊണ്ടല്ല ഒരാൾക്കും ഹിദായത്ത് ലഭിക്കുന്നത്, ഒരാളും ഇസ്ലാമിലേക്ക് നയിക്കപ്പെടുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അപാരമായ അനുഗ്രഹമാണ്. ഖുർആൻ അള്ളാഹു പറഞ്ഞില്ലേ യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ മുസ്ലിമായി എന്നത് അവർ വലിയ കാര്യമായി നിന്നോട് പറയുന്നു. ലാ തമുൻ ഖുല്ലാ തമുന്നു അലൈ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിമായി എന്നത്
എന്നോട് നിങ്ങൾ ഔദാര്യമായി പറയരുത്. ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാക്കും ലിൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാനിലേക്ക് വഴി കാണിച്ചു എന്നത് അള്ളാഹു നിങ്ങളോട് ചെയ്ത ഔദാര്യമാണ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, വലൗല ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക മിൻകും മിൻ അഹദിൻ അബദൻ, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും ഒരിക്കൽ പോലും ജീവിത വിശുദ്ധി ഉള്ളവരായി തീരുമായിരുന്നില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അള്ളാഹുവാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കിയത്, നന്മയോട് താല്പര്യമുണ്ടാക്കിയത് അള്ളാഹുവാണ്. സുബ്ഹാനഹു വതആല, ഹിദായത്ത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അവൻ്റെ ഔദാര്യമാണ്, നമ്മുടെ അവകാശമല്ല. വൽ ഇദ്ലാലു മഹ്ദു അദ്ലിൻ വഹിക്മ, ഒരാൾ അള്ളാഹു വടികേടിലാക്കുന്നു എങ്കിൽ അത് അവനോടുള്ള നീതിയാണ്, അവൻ അർഹമായതാണ് അള്ളാഹു അവന് നൽകിയത്, അവനോട് അള്ളാഹു അവനെ നീതി കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ മഹ്ദു അദ്ലിൻ വഹിക്മത്തിൻ, അള്ളാഹുവിൻ്റെ യുക്തിയുടെ ഭാഗമാണത്, അപാരമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിക്മത്തിൻ്റെ ഭാഗമാണത്. ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ, അവന് നീ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു രത്നം നൽകിയെന്ന് വിചാരിക്കുക, ഒരു ഡയമണ്ട് നൽകി, അവൻ അത് കൊണ്ടുപോയി വീട്ടിലുള്ള ഒരു ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയി ഇട്ടു എന്ന് വിചാരിക്കുക. അവൻ ചെയ്തത് യുക്തിയുള്ള ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. അത്രയധികം വിലയുള്ള ഒരു രത്നം, അത് വെക്കേണ്ട സ്ഥാനം ചവറ്റുകൊട്ടയല്ല, ആ രത്നത്തെക്കാൾ വിലയുള്ളതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പക്കൽ നിന്നുള്ള സന്മാർഗം, അത് പ്രകാശമാണ്, നൂറാണ്, സന്മാർഗമാണ്, വെളിച്ചമാണ്. ആ ഹൃദയം, ആ വെളിച്ചം, ആ പ്രകാശം, അതൊരിക്കലും ചവറ്റുകൊട്ടകൾക്ക് സമാനമായ ഹൃദയങ്ങൾ അതിലേക്ക് യോജിക്കുകയില്ല. ഒരാൾ തിന്മകൾ കൊണ്ട് നിറച്ച, വൃത്തികേടുകൾ കൊണ്ട് നിറച്ച, കാപട്യം കൊണ്ട് നിറച്ച, മാലിന്യം കൊണ്ട് നിറച്ച ഹൃദയം, ആ ഹൃദയത്തിനെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഹിദായത്ത് അനുയോജ്യമാവുക? അതുകൊണ്ട് സഹോദര, നീ ഒരിക്കലും വഴികേടിലായ ഒരാളെ നോക്കിക്കൊണ്ട് ഇയാൾ എന്തുകൊണ്ട് വഴികേടിലായി എന്ന് ചോദിക്കരുത്. അള്ളാഹുവിനാണ് അവനെക്കുറിച്ച് അറിയുക. അള്ളാഹു അവനോട് നിന്നേക്കാൾ കാരുണ്യമുള്ളവന്. നീ ഹിദായത്തിലായ ഒരാളെ നോക്കിക്കൊണ്ട് ഇവനെങ്ങനെ ഹിദായത്ത് ലഭിച്ചു എന്ന് പറയരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിന്നേക്കാൾ അയാളെക്കുറിച്ച് അറിവുള്ളവനാണ്. അപ്പോൾ സഹോദര, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹിദായത്തും അവൻ സന്മാർഗം നൽകുന്നതും അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന സൂചനയാണ് ഈ ഹദീസുകളിൽ റഹ്മാൻ എന്ന പദം, റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ നാമം ആവർത്തിക്കപ്പെട്ടതിന് പിന്നിലുള്ള കാരണം എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹദീസിൽ നിന്ന്, ഈ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കാവുന്ന മറ്റൊരു പാഠം, മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് ലഭിക്കുക എന്നതോ വഴികേടിലാകുക എന്നതോ അവന് ഉടമപ്പെടുത്താൻ കഴിയുന്ന, അവന് എന്തെങ്കിലും ഒരു പങ്കുള്ള ഒരു കാര്യമേയല്ല, അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ നന്മകൾ പ്രവർത്തിക്കുക, അള്ളാഹോട് ചോദിക്കുക, അള്ളാഹുവാണ് നൽകുന്നവൻ, നിനക്ക് കൈ പിടിച്ചു വെക്കാൻ സാധിക്കുന്ന, നിനക്ക് ഉടമപ്പെടുത്താൻ കഴിയുന്ന, നിനക്ക് തീരുമാനിക്കുന്നവർക്ക് നൽകാനും എടുത്തു കളയാനും കഴിയുന്ന കാര്യമല്ല ഹിദായത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പിതൃ സഹോദരനായ അബൂ താലിബിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ സ്വാമി എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, പറഞ്ഞില്ല. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹുവാണ് ഹിദായത്തിലാക്കുന്നത്. യാ സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പാഠമാണ് പറഞ്ഞത്, എത്ര വലിയ ഗൗരവപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിദായത്ത് ഒരിക്കലും നമ്മുടെ കയ്യിലല്ല. നീ ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ അമലുകൾ കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്, എൻ്റെ നന്മ കൊണ്ട്, എൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട്. വല്ലാഹി വതല്ലാഹ്, അള്ളാഹു തന്നെ സത്യം, നിനക്കിതിൽ യാതൊരു പങ്കുമില്ല. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമാണിത്. ഒരിക്കലും അവനവൻ്റെ പ്രവർത്തനങ്ങളിൽ അഹംഭാവമുള്ളവനായി, അഹങ്കാരമുള്ളവനായി, സ്വന്തത്തെ നോക്കി കൗതുകത്തോടെ നിൽക്കുന്ന, അത്ഭുതത്തോടെ നിൽക്കുന്ന, അഹംഭാവത്തോടെ നിൽക്കുന്ന ഒരാളായി നീ മാറാൻ പാടില്ല. അള്ളാഹുവാണ് നൽകുന്നത്.
അവൻ്റെ കയ്യിലാണ് സർവ്വതുമുള്ളത് എന്ന ബോധ്യം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഈ ദുആയിൽ നിന്ന് പഠിക്കാവുന്ന മറ്റൊരു പാഠം, ഹൃദയം, നമ്മുടെ കൽബ്, അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയുക ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് നേരെയായാൽ ഹൃദയം, അത് നേരെയായാൽ, അത് ശരിയായാൽ ശരീരം മുഴുവൻ നേരെയായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് മോശമായാൽ, അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. അലാ വഹിയൽ ഖൽബ്, അറിയുക അതാകുന്നു ഹൃദയം. ഹൃദയത്തിന് ശരീരത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുണ്ട്. ഹൃദയമാണ് നമ്മുടെ ഏറ്റവും വലിയ നോട്ടത്തിൻ്റെ കേന്ദ്രമാകേണ്ടത്. അത് ശരിപ്പെടുത്താൻ, അതിന് ഭംഗി കൂട്ടാൻ, മനുഷ്യർ പൊതുവെ അവൻ്റെ തൊലിപ്പുറം ഭംഗിയാക്കാൻ വളരെ ശ്രദ്ധിക്കുന്നവന്, ക്രീമിടും, പിന്നെ ശരീരത്തിൻ്റെ ഭംഗി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ഹൃദയത്തിൻ്റെ ഭംഗി, അതിലാണ് യാഥാർത്ഥ്യമുള്ളത്. അതാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും ഭംഗി വ്യാപിപ്പിക്കുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ മനോഹരമായ ചില വാക്കുകളുണ്ട്. ഇബ്നു ഖയ്യിം അദ്ദേഹം പറഞ്ഞു, അഷ്റഫു മാ ഫി ബദനിൽ ഇൻസാനി ഖൽബു, മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് ഹൃദയത്തിനാണ്. ഫഹുവൽ ആലിമു ബില്ലാഹ്, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും എടുത്തു നോക്കുക, അള്ളാഹുവിനെക്കുറിച്ച് വിവരമുള്ളത് ആർക്കാണ്? ഹൃദയത്തിനാണ്. ഹൃദയമാണത് പഠിക്കുന്നത്. അസ്സാഇ ഇലൈഹി, അള്ളാഹുവിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നവൻ ഹൃദയമാണ്. അൽ മുഹിബ്ബു ലഹു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് ആ ഹൃദയമാണ്. കാരണം സ്നേഹവും വിശ്വാസവും വിജ്ഞാനവുമെല്ലാം ഹൃദയത്തിലാണുള്ളത്. വഹുവ മഹല്ലുൽ ഈമാനി വൽ ഇർഫാൻ, ഈമാനിൻ്റെ കേന്ദ്രമതാണ്. അവിടെ നിന്നാണ് ശരീരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം പ്രവഹിക്കുന്നത്, ഹൃദയത്തിൽ നിന്നാണ്. വഹുവൽ മുഖാത്തബുൽ മബ്ഊസു ഇലൈഹി റുസുൽ, അള്ളാഹുവിൻ്റെ ദൂതന്മാർ അവരെല്ലാം നിയോഗിക്കപ്പെട്ടത് ഹൃദയത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഹൃദയത്തിലേക്കാണ് റസൂലുകളുടെ വാക്കുകൾ ചെന്നെത്തിയത്. അൽ മഖ്സൂസ് ബി അഷ്റഫിൽ അതായ മിനൽ ഈമാൻ വൽ അഖ്ൽ, അള്ളാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വിലപിടിപ്പുള്ള ഈമാനും ബുദ്ധിയുമെല്ലാം ഹൃദയത്തിലാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. വ ഇന്നമൽ ജവാരിഹു അത്ബാഉൻ, ശരീരത്തിലെ മറ്റവയവങ്ങളെല്ലാം ഹൃദയത്തെ പിൻപറ്റുന്നവർ മാത്രമാണ്. യസ്തഖ്ദിമു ഇസ്തിഖ്ദാമൽ മുലൂഖി ലിൽ അബീദ് വറാഇ ലിറഈയ, ഹൃദയം ഈ അവയവങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജാവിനെ പോലെയാണ്. രാജാവ് തൻ്റെ ഭരണീയരെ നിയന്ത്രിക്കുന്നതുപോലെ, ഉടമസ്ഥൻ തൻ്റെ അടിമകളെ നിയന്ത്രിക്കുന്നതുപോലെ ഹൃദയം ഈ അവയവങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയും. വല്ലദീ യസ്രി ഇലൽ ജവാരിഹി മിനൽ ത്വആതി വൽ മആസി ഇന്നമാ ഹിയ ആസാറു, അവയവങ്ങൾ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന നന്മകളും തിന്മകളും ഇവയെല്ലാം ഹൃദയത്തിൻ്റെ സ്വാധീനമാണ്. വ ഇനി സ്തനാറ സ്തനാറത്ത്, ഹൃദയത്തിന് വെളിച്ചമുണ്ടെങ്കിൽ ശരീരത്തിലെ അവയവങ്ങൾക്ക് വെളിച്ചമുണ്ട്. വ ഇൻ അദ്ലമത് അദ്ലമത്തിൽ ജവാരിഹ്, ഹൃദയത്തിലെ ഉള്ളറകൾ ഇരുട്ടുള്ളതാണെങ്കിൽ ശരീരത്തിലെ അവയവങ്ങളെയും ആ അന്ധകാരം പിടികൂടുന്നതാണ്. വ മഅ ഹാദ ഫഹുവ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇ റഹ്മാൻ, ഈ പറഞ്ഞതെല്ലാം പറയുന്നതോടൊപ്പം ഓർക്കുക, ഹൃദയം അള്ളാഹുവിൻ്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. ഈ ദുആയിൽ നിന്ന് പഠിക്കാവുന്ന മറ്റൊരു പാഠം, മനുഷ്യർ അവർക്കവരുടെ ഹൃദയം നന്നാക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആലയോട് എത്രമാത്രം ദുആ ചെയ്യേണ്ടവരാണ് ഓരോ മനുഷ്യനും എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ എത്രയധികമാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്, എത്രയധികമാണ് അവിടുന്ന് ദുആ ചെയ്യുന്നത്, ഈ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചിരിക്കണം, നമ്മുടെ ഹൃദയം ശരിപ്പെടുത്താൻ അള്ളാഹുവിലേക്ക് നമ്മൾ എത്രമാത്രം ആവശ്യക്കാരാണ്, ഓരോ ദുആവും നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് യാചിച്ചു മടങ്ങുന്ന ഫക്കീറുമാരാണ്, ദരിദ്രരാണ്, കൈകളിലൊന്നുമില്ലാത്തവരാണ്. അള്ളാഹു നൽകിയിട്ടില്ലെങ്കിൽ, അള്ളാഹു വഴി കാണിച്ചിട്ടില്ലെങ്കിൽ,
അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റഹ്മത്തിൻ്റെ സമുദ്രത്തിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യർ അങ്ങേയറ്റത്തെ നഷ്ടത്തിലാണ്, അങ്ങേയറ്റത്തെ അന്ധകാരത്തിലാണ്, അങ്ങേയറ്റത്തെ വഴികേടിലാണ്. അവർക്ക് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയില്ല. ഇത് ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണിത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഇത് ഒരു ഉദാഹരണത്തിലൂടെ വിവരിച്ചതായി കാണാം. അദ്ദേഹം പറഞ്ഞു, വഹുക്മു ഹാദൽ ഫഖീർ അൽ മുത്തർ ഇലാ ഖാലിഖിഹി ഫി കുല്ലി ത്വർഫത്തി ഐനിൻ വകുല്ലി നഫസിൻ അന്നഹു ഇൻ ഹുർരിക ബിത്വാഅത്തിൻ ഔ നിഅമത്തിൻ ശകറഹ. ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾ, അവനൊരു നന്മ ചെയ്യാൻ സാധിച്ചാൽ, അവൻ്റെ ഹൃദയം ഒരു നന്മയിലേക്ക് ചലിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ, ശകറ മൗലാ, അവൻ തൻ്റെ റബ്ബിന് തൻ്റെ ഉടമസ്ഥന് നന്ദി പറയും. കാരണം അള്ളാഹുവാണ് അവൻ അതിലേക്ക് നയിച്ചത്. നിൻ്റെ ഹൃദയത്തിന് നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ടാക്കിയത് അള്ളാഹുവാണ്. നിന്നിൽ നിന്നല്ല നന്മ വന്നിരിക്കുന്നത്, അള്ളാഹുവിൽ നിന്നാണ്. അവൻ അള്ളാഹുവിന് നന്ദി പറയും. ഒരു നല്ല ഒരു രൂപത്തിൽ നിസ്കരിക്കാൻ കഴിഞ്ഞാൽ, നല്ല രൂപത്തിൽ ഒരു ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ, അൽഹംദുലില്ലാ, അള്ളാഹുവാണ് അതിലേക്ക് അവന് വഴി കാണിച്ചു കൊടുത്തത്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയാണ്, ഒരു ഒരു നന്മയിലേക്ക് അവൻ്റെ ഹൃദയം ചലിച്ചാൽ അവൻ അൽഹംദുലില്ലാ, അള്ളാഹുവിന് നന്ദി പറയുകയാണ്. ഹാദ മിൻ ഫളില്ലാ, ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽപ്പെട്ടതാണെന്ന് അവൻ തിരിച്ചറിയും. വഇൻ ഹറക ഔ വഇൻ ഹുർരിക ബിമബാദിഇ മഅസിയതിഹി സറഖ വലജ വസ്തഗാസ്. ആ ഹൃദയം ഒരു തിന്മയിലേക്ക് ചലിക്കുന്നതായി അവൻ കണ്ടാൽ അവനത് ആർത്തട്ടഹസിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. അവനത് അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തുകയാണ്, റബ്ബിൻ്റെ മുന്നിൽ വീണ് കരയുകയാണ്. അവന് വേറെ വടിയില്ല രക്ഷപ്പെടാൻ, അവൻ്റെ കയ്യിൽ മറ്റൊരു വടിയില്ല. അഊദു ബിക മിൻക, അള്ളാഹുവേ നീ എന്നെ വടികേടിലാക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് തന്നെ രക്ഷ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദുആകളിൽ അവിടുന്ന് പ്രാർത്ഥിച്ചതുപോലെ, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക അൻ തുദില്ലനി, അള്ളാഹുവേ നീ എന്നെ വടികേടിലാക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയുകയാണ്, അവൻ രക്ഷ ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് അവൻ രക്ഷ ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തിന്മയിലേക്ക് അവൻ വീണുപോയാൽ അവൻ്റെ അവസ്ഥ ശത്രുക്കൾ ജയിലിലടച്ച ഒരാളെപ്പോലെയാണ്. അവൻ ആ ജയിലിലാണ്, തിന്മയുടെ ജയിലിലാണ്. ആ ജയിലിൽ നിന്ന് അവനെ പുറത്തു കടത്താൻ, അവനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു ഉടമസ്ഥൻ മാത്രമാണ് അവനുള്ളത്. ശത്രുക്കളുടെ കൈപ്പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് കുതറി ഓടാൻ അവന് സാധിക്കണമെങ്കിൽ അവൻ്റെ ഉടമസ്ഥൻ അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ, അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാൾ, ആ ജയിലിൽ അവൻ കിടക്കണം, അവൻ മരിച്ചു പോകും, അവൻ തകർന്നു പോകും, അവന് രക്ഷയില്ല, അവന് വേറെ വഴിയില്ല. ആ മനുഷ്യൻ തൻ്റെ ഉടമസ്ഥൻ്റെ മുൻപിൽ എങ്ങനെ ചോദിക്കും, അതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുൻപിൽ ഒരാൾ യാ മുഖല്ലുബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന പ്രാർത്ഥനയുമായി വന്നു നിൽക്കുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുആ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്ത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന് മനോഹരമായ ചില വാക്കുകൾ ഈ വിഷയത്തിലുമുണ്ട്. അദ്ദേഹം പറഞ്ഞതായി കാണാം. യുൽഖി ബിനഫ്സിഹി ബൈന യദൈല്ലാഹി ത്വരീഹം ബിബാബിഹി, അവൻ അള്ളാഹുവിൻ്റെ മുൻപിൽ തൻ്റെ സ്വന്തത്തെ മുഴുവൻ റബ്ബിനു മുന്നിൽ വച്ചിരിക്കുകയാണ്. മുസ്തസ്ലിമൻ ലഹു, അവൻ തന്നെ പരിപൂർണമായി അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. നാകിസ റാസി ബൈന യദൈ, അള്ളാഹുവിന് മുൻപിൽ തലകുനിച്ചുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. ഖാദിഅൻ സലീലൻ മുസ്തഖീനൻ, അങ്ങേയറ്റം വിനയാന്യതനായി, അപമാനഭാരത്തോടുകൂടി അങ്ങേയറ്റം താഴ്മയുള്ളവനായി, വിനയാന്യതനായി. ലാ യംലിക്കു ലിനഫ്സിഹി ദുറൻ വലാ നഫ്അൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുഷൂർ, തൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരാൾ അവൻ്റെ തേട്ടം എങ്ങനെയായിരിക്കും? അതുപോലെയാണ് അവൻ അള്ളാഹുവിനോട് ഈ കാര്യം തേടേണ്ടത്. സഹോദരങ്ങളെ, നന്നായി പ്രാർത്ഥിക്കുക രക്ഷപ്പെടാൻ വേണ്ടി. രക്ഷപ്പെടാൻ അള്ളാഹു സഹായിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ല. പ്രത്യേകിച്ചും ഫിത്നകൾ വ്യാപിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹു നിന്നെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയില്ല.
رسول الله صلى الله عليه وسلم برنيل بادروا بالأعمال فتنا كقطع الليل المظلم كتبدي شيرتغل نرني نلكن راتري ونتن ندري منب أدو بولي ولا فتنغل يدان ستيم يدان شري يدان بن بتندد يدو وديان سرغتلي كتيكا يدو وديان نرغتلي كتيكا يندد تريشريان كديادة إيرتيل إبراهندناي بري براندي ودودي باه ثود ودي نلكن دوري منيشين آه أواسطة نينغال كواندنت ندري منب بادرو بالعمل نينغال عملغال ماي منرغا نبي صلى الله عليه وسلم برني يصبح الرجل مؤمنا ويمسي كافرا راويل ورا المؤمن آيان نيرم بولر ند ويقول نيرم آقوم بوده كون كافر آي توند ويمسي مؤمنا ويصبح كافرا ويقول نيرت المؤمن آي لنو راويل آي بلون كافر آي توند إي عوست جننغل كوانت يبيع دينه بعرض من الدنيا دنيا ويند تجمع آي ببوانغل كوانت دين ويتغلائيم ആവസ്ഥ വന്നെത്തുന്നതിന് മുൻപ് സഹോദരങ്ങളെ രക്ഷപ്പെടുക, ദുആ ചെയ്യുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ഗൗരവം നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക രക്ഷപ്പെടാൻ. അതല്ലാതെ വഴിയില്ല, അതല്ലാതെ വഴിയില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയെല്ലാം നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു അവൻ്റെ ദീനിൽ, തൗഹീദിൽ, സുന്നത്തിൽ, നേരായ മാർഗത്തിൽ, നന്മകളിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ഒടികേടുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്ന അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസറിഫൽ ഖുലൂബ് സറിഫ് ഖുലൂബന അലാ ത്വാഅതിക്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വ തുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. വ സല്ലല്ലാഹു വസല്ലം വ ബാരക അലാ നബിയിനാ മുഹമ്മദ് وعلى آله وصحبه وسلم.